നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ അധിക പേരും ടൈം കൺട്രോൾ വളരെ കുറവായ അഥവാ അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ മാത്രമുള്ള ഗെയിമുകൾ ഒരു വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി എപ്പോഴും കളിക്കാറുണ്ട് ഇത്തരം ഗെയിമുകൾ എങ്ങനെയാണ് നമ്മുടെ ചെസ് നിലവാരത്തെ ബാധിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത് കളിച്ച രണ്ട് ഗെയിമുകളാണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നത് അതിൽ ഒരു ഗെയിം എന്ന് പറയുന്നത് വെറും അഞ്ച് മിനിറ്റ് മാത്രമുള്ള ബ്ലിസ് ഗെയിമാണ് രണ്ടാമത്തത് ക്ലാസിക്കൽ ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് സമയം വളരെ കുറവായ ഈ ഗെയിമിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എങ്ങനെയാണ് മറ്റൊരു ഗെയിമിനെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ സമയം കുറഞ്ഞ ഗെയിമുകൾ കളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചെസ് നിലവാരത്തെ അത് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ ഒന്നാമത്തെ പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണുന്നത് ഈ പൊസിഷനിൽ ബ്ലാക്ക് ആണ് മൂവ് ചെയ്യേണ്ടത് ബ്ലാക്ക് കിങ്ങിനെ എച്ച് ടുയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ഗെയിം ബ്ലാക്കിന് വിജയിക്കാൻ സാധിക്കും പക്ഷേ എൻ്റെ സുഹൃത്ത് ഈ പൊസിഷനിൽ കിങ്ങിനെ എച്ച് ടുയിലേക്ക് മൂവ് ചെയ്യിക്കാതെ ഈ കിങ്ങിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യിച്ചു പിന്നീട് ഈ ഗെയിം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് കിങ്ങിനെ എച്ച് ടുയിലേക്ക് മൂവ് ചെയ്യിക്കാതിരുന്നത് എന്ന് അതിനുത്തരമായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അദ്ദേഹം പറഞ്ഞു ഈ ഈ ഗെയിം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മറ്റൊരു ബ്രിഡ്സ് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരികയും ആ സിറ്റുവേഷനിൽ ഞാൻ കിങ്ങിനെ മുന്നിലേക്ക് മൂവ് ചെയ്യിച്ചപ്പോൾ ആ ഗെയിം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ഇങ്ങനൊരു ഭയം മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹം കിങ്ങിനെ എച്ച് ടുയിലേക്ക് മൂവ് ചെയ്യിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും ചെയ്യാതിരുന്നത് ഇനി നമുക്കടുത്തായി അദ്ദേഹം പറഞ്ഞ ആ ഗെയിം ഒന്ന് കണ്ടുനോക്കാം ആ ഗെയിമിലേക്ക് പോകുന്നതിന് മുൻപായി ഈ കിങ്ങിൻ്റെ പൊസിഷൻ ഒന്ന് നിങ്ങൾ മനസ്സിൽ വിലയിരുത്തുക ഇവിടെ ഈ രണ്ട് കിങ്ങും തമ്മിൽ ഏകദേശം ഒരു നൈറ്റിൻ്റെ മൂവ് പോലെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ ആരോ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാവും അതുമാത്രവുമല്ല ഈ കിങ്ങിനെ അടുത്തതായി എച്ച് ടുയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ കിങ്ങും ഈ പോണും തമ്മിൽ ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമുക്കടുത്തതായി അദ്ദേഹം പറഞ്ഞ ആ ഗെയിമിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം അതുപോലെ ഈ ഗെയിമിൽ എങ്ങനെയാണ് വിജയം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൃത്യമായി പറയുന്നതുമായിരിക്കും നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പൊസിഷനാണ് ഇവിടെയും നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സെയിം പാറ്റേൺ കാണാൻ സാധിക്കും അപ്പം ഈ ഗെയിമിൽ സംഭവിച്ചത് പോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട പൊസിഷനും സംഭവിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തെറ്റായൊരു ഭയം ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിങ്ങിനെ മുന്നിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കാതെ പോയത് ഈ ഗെയിമിൽ നമുക്കറിയാം ബ്ലാക്കിന് ക്ലിയർ വിന്നിംഗ് ആണ് ഈ ബിഷപ്പിനെ വെറുതെ എവിടത്തെങ്കിലും മൂവ് ചെയ്യിച്ചാൽ തന്നെ ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും പക്ഷേ എൻ്റെ സുഹൃത്ത് ഈ ഒരു പൊസിഷനിൽ ഒരു ബ്ലൻഡർ ആണ് കളിച്ചത് അദ്ദേഹം കിങ്ങിനെ ഇ ത്രീലേക്ക് മൂവ് ചെയ്യിച്ചു ഉടനെ തന്നെ വൈറ്റ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയും വൈറ്റിൻ്റെ പോണിനെ ഡി ഫൈവിലേക്ക് മൂവ് ചെയ്യിക്കുകയും അതിനുശേഷം ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഈ പോൺ പ്രൊമോട്ട് ചെയ്യുന്നത് ബിഷപ്പ് ഉപയോഗിച്ച് തടയുകയാണെങ്കിൽ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യിക്കാൻ വൈറ്റിന് സാധിക്കുന്നതാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പൊസിഷനിലേക്ക് ഒന്നുകൂടെ ചെന്ന് നോക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ മറം പ്രധാനമായ ഭാഗമെന്ന് പറയുന്നത് ചെസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാറ്റേൺ ആണ് നമ്മുടെ തലച്ചോറിൽ ചെസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പാറ്റേണുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്രമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അത് ഉപയോഗിച്ചാണ് നമ്മൾ പലപ്പോഴും ചെസ്സിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാ പൊസിഷനിലും നമ്മൾ വളരെ കൃത്യമായ അനാലിസിസ് നടത്തണമെന്നില്ല പ്രത്യേകിച്ച് സമയം കുറഞ്ഞ ഗെയിമുകളിൽ നമ്മൾ ധാരാളമായി ബ്രിക്സ് ഗെയിമുകൾ കളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം നമ്മുടെ ഉള്ളിൽ തെറ്റായ കുറേ പാറ്റേണുകൾ സേവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന് നമ്മൾ തെറ്റായ രീതിയിലുള്ള പാറ്റേൺ റികഗ്നൈസേഷൻ എന്ന് വിളിക്കും ഇവിടെ എൻ്റെ സുഹൃത്തിന് തെറ്റായ രീതിയിലുള്ളൊരു ആണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് മാത്രമാണ് കിങ്ങിനെ എച്ച് ടുയിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കാതെ വന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒന്ന് ഈ പൊസിഷനിൽ എങ്ങനെയാണ് വൈറ്റിന് വിജയിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം രണ്ടാമത്തത് തെറ്റായ പാറ്റേൺ റികഗ്നൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ഈ പൊസിഷനിൽ ബ്ലാക്ക് കിങ്ങിന് എച്ച് ടൂയിലേക്ക് മൂവ് ചെയ്യിക്കാം വൈറ്റ് കിങ്ങിന് മറ്റ് മൂവുകളൊന്നുമില്ല കിങ്ങിനെ എഫ് ത്രീയിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ബ്ലാക്ക് കിങ് മൂവ് ചെയ്യേണ്ടത് കിങ്ങിനെ ജി വണ്ണിലേക്കാണ് നമുക്കറിയാം വൈറ്റിൻ്റെ കിങ് ഈ രണ്ട് സ്ക്വയറിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ബ്ലാക്ക് കിങ്ങിന് ഈ പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കും ഇതൊഴിവാക്കാൻ വേണ്ടി വൈറ്റ് പോണിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യിക്കുന്നു ഈ പൊസിഷനിൽ ബ്ലാക്കിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് പോണിനെ എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് മൂവ് ചെയ്യുന്നു ഓക്കെ നമുക്ക് ഈ മൂവുകളൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ ബ്ലാക്ക് ആണ് ആദ്യം ക്യൂവിന് വെച്ച് ചെക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗെയിം ബ്ലാക്കിന് വിജയിക്കാൻ സാധിക്കും ഇനി നമ്മൾ എന്താണ് ഇതിനൊരു പരിഹാരമായി ചെയ്യേണ്ടത് ഇതിന് നമ്മൾ പരിഹാരമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൽ എപ്പോഴൊക്കെയാണോ നമുക്ക് ഇത്തരം അബദ്ധങ്ങൾ സംഭവിച്ചത് ആ പൊസിഷനുകൾ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് പല ആളുകളും ചെയ്യുന്ന ഒരു മെത്തേഡാണ് അവരുടെ ഗെയിമിൽ അവർക്ക് മിസ്സായി പോകുന്ന ഇത്തരം പാറ്റേണുകൾ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ആരോ വരച്ച് സൂചിപ്പിക്കും അങ്ങനെ നമ്മൾ ഓരോ പൊസിഷനും ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ പിന്നീടുള്ള ഗെയിമുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്കിതിൽ ചിലപ്പോൾ യോജിപ്പുണ്ടാവും ചിലപ്പോൾ വിയോജിപ്പായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും കാണാം